ഇല്ല. സമൂഹത്തിൽ രണ്ടു വിഭാഗം ആളുകളാണ് ഇന്ന് ഈ വിട്ടിപ്പെട്ടിക്ക് അടിമകളായത്. ഒന്ന് ടീനേജ് പ്രായക്കാരും ഒന്ന് മധ്യവയസ്കരും. ഏറ്റവും കൂടുതൽ അവരടിമകളായത് ഉള്ള സിനിമ മുഴുവനും വീട്ടിലിരുന്ന് കാണി വയസ്സന്മാരും മധ്യവയസ്കന്മാരും. ഞങ്ങളൊന്നുമില്ല, ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒരു നേരം പോക്കാണ്. നേരം പോക്കാണെങ്കിൽ ചുരുങ്ങിയത് നീരുന്ന പോരല്ലോ അവിടെ. മായൽ ഫിലുമിൻ കൗലിൻ ീരിക്കുമണ്ണന്റെ ചുമലില്ലാതെ നോക്കിയിരിക്കണ്ടേ രണ്ടാൾ ആര്? റഖീബാറ്റീൻ. അവരാരാ? റബ്ബിന്റെ മുഖറബീങ്ങളാണ്. അവര് പിരിഞ്ഞു പോകുമ്പോ പറയും, നമുക്ക് എന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരുന്നു, എന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരുന്നു. നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ രസമുള്ള ഒരു അരീസ് കേൾക്കണോ? ഇതിനേക്കാൾ വലിയ രസം കേൾക്കണോ? ഒരാള് സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ അയാള് വിട്ടുപിരിയുന്ന നേരത്ത് അയാള് രണ്ട് ചുമലിലുള്ള മലക്കുകൾ അയാളുടെ ഖബർ വരെ പിന്തുടരുകയും മരണം വരെ ഈ രണ്ട് മലക്കുകളും അവരെ അവന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെല്ലുകയും ചെയ്യുകയും വയുക്തബു ഇലാ ഹസനാതിഹി ഖാല റസൂലുള്ളാഹി. നമുക്ക് തോപ്പിക്ക് ചെയ്യട്ടെ. അത് ഒരായത്തെ വിശദീകരിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. ഏതായത്? ഏതായത്? വത്തീനി വസ്സൈതൂൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖന ലിൻസാൻ. വീട്ടിലെ സിനിമ കാണുന്നവരെ, വീട്ടിലെ സിനിമ കൊട്ടാരുണ്ടാക്കുന്നവരെ, അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത സാധനം കൊണ്ട് വീട് നിറച്ചിട്ടുള്ള ആധുനിക മുസ്ലിമീങ്ങളായ മലബാറുകാരെ, പടച്ചോനെ പേടിക്കുന്നവരെ, ഇത് ഗൗരവത്തോടെ ചിന്തിച്ചു കൊള്ളുക. ഇത് ഗൗരവത്തിന്റെ വാക്ക് പറയുകയാണ്. ഈ രണ്ട് മലക്കുകൾ അവരോട് പറയുന്നതാണ്. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ഇവനോട് പറയും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത് ചിന്തിക്ക്. ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ. ഒരിക്കലും ഒരു ഖൈർ നിനക്ക് അല്ലാഹു തആല തരാതിരിക്കട്ടെ. ആര് ദ്വയർക്കും? ആര് ദ്വയർക്കും? മുഖറബായ മലക്ക് ദ്വയർക്കും. മലക്ക് ദ്വയ ചെയ്താൽ ആര് സ്വീകരിക്കും? ഇങ്ങോട്ട് പാറാ മനുഷ്യ, ആര് സ്വീകരിക്കും? അല്ലാഹു സ്വീകരിക്കും. ചിന്തിച്ചോ, ഈ തടി മോശപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ചിന്തിക്കണം, ഇവിടെ നീ മാത്രല്ല, അവിടെ രണ്ടാളുണ്ട്. നേരെ മറിച്ച് നല്ലവനാണെങ്കിൽ ഉയർന്നുയർന്ന് പിന്നെ തകർന്നു പോകും. ആര് തകരുകയില്ല? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്ക് മുറിയാത്ത കൂലിയുണ്ട്. മുറിയാത്ത കൂലി ഏത് കാലം വരെ മുറിയാത്ത? ഇലായോ മിലക്ക് യാമ, മരണം വരെ മുറിയില്ല. ഇവർ മരിച്ചാൽ വരെ കൂലി മുറിയില്ല. എവിടുന്ന് കിട്ടും? എടുക്കുകയും എന്നിട്ട് റിക്കാർഡ് അവന്റെ റിക്കാർഡിലേക്ക് ചേർക്കുകയും ചെയ്യുന്നതാണ്. ഇബിൻ മാജയും റഹ്മത്തുള്ള വെറുതെ പറയല്ല, മുസ്തഫ നബി പറഞ്ഞതാണ്. നേരെ മറിച്ചോ തമ്മാടിയാണെങ്കിലോ? എന്താ തമ്മാടിയാണെങ്കിൽ തമ്മാടി തമ്മാടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഏതോ നാട്ടുകാരാണ്. വീട്ടിൽ സിനിമ കാണുന്നവരെ പറ്റി തന്നെ വലിയ അമ്മാടി എന്ന് പറയുന്നത്. കാരണം തന്നെ വലിയ അമ്മാടി. കാരണം ഞാൻ വിശദീകരിക്കണ്ട, നല്ലോണം ചിന്തിച്ചോളി. വീട്ടിനെ സിനിമ കൊട്ടാരാക്കി നാശാക്കിയവരെ പാട്ടച്ചവനെ പേടിക്കണമെങ്കിൽ വയറിൽ കേട്ടിട്ട് മായിരിക്കണ, വയറിൽ കേട്ട് അങ്ങനെ മുണുങ്ങി നോക്കി ഇരുന്നാ പോലെ അതിന് മനസ്സിലാക്കണം. വീട്ടിൽ ഈ സമ്മാടിത്തരം എന്നുണ്ടാവുന്നോ അന്ന് നമ്മളുണ്ടാവില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് വാദ്യോപകരണങ്ങൾ. ഇന്നത് മുസൽമാന്റെ വീട്ടിലെ ഏറ്റവും വലിയ ഉപകരണമാണ്. ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടിയാണ് വാദ്യമേളങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോയതാ. ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ വാദ്യമേളങ്ങൾ ഈ നാര കയ്യിലാ, മുസൽമാന്റെ കയ്യിലാ. ഈ വാദ്യമേളങ്ങളും ചെണ്ടവും മദ്ദളവും അവന്റെ വീട്ടിൽ രാവും പകലും അതിന്റെ പരിപാടി നടക്കുക.
ഇൻകാനാ ഫാജിറാ അവൻ തമ്മാടി ആയാളാണെങ്കിൽ ഖാലാലഹു ഈ രണ്ട് മലക്കുകൾ അവനോട് പറയും ഒരിക്കലും ഇനി നിനക്കൊരു ഖൈറ് കിട്ടാതിരിക്കട്ടെ, ഖൈറ് നിനക്ക് ഉണ്ടാവാൻ പാടില്ല, നീ ഞങ്ങളെ കുടിക്കവനാണ്, നീ ഞങ്ങളെ വിഷമിപ്പിച്ചവനാണ്. എത്തി മലക്കൾ വിഷമുണ്ടാവും എന്ന് റസൂല്ല പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ഹബീബായ നബി പറഞ്ഞു ഇസ്തഹയോ മിനൽ കിറാമിൽ കാതിബീൻ, നിങ്ങൾ മുണ്ട് പൊക്കുമ്പോൾ വരെ ശ്രദ്ധിക്കണം. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് മുണ്ട് പൊക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുണ്ട് പൊക്കുമ്പോൾ മുണ്ട് ദിനക്കൾക്ക് ഏറ്റരുത്, കാരണം മലക്കൾക്ക് നിങ്ങളെ ഔറത്ത് കാണാന്നാണ് മോശം. ഇസ്തഹയോ മിനൽ മലായിക്ക, നിങ്ങളുണ്ടോ നിങ്ങൾ തുറന്ന സ്ഥലത്തെ മൂത്രിക്കരുത്, കാട്ടിക്കരുത്, മലക്കൾക്ക് ലജ്ജ ഉണ്ടാവും, ഔറത്ത് തുറന്നരുത്, അവർ വലിയ ലജ്ജുള്ളവരാ. നിസാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവരെ കാണാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, നിനക്കൊരു മരുഭൂമിയിൽ മൂത്രിക്കേണ്ടി വന്നു, ഒരു മരമോ ഒരു മതിലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ ഒട്ടകത്തെ നീ അവിടെ മറച്ചു വെക്കുകയും ആ ഒട്ടകത്തിനെ മറച്ചിട്ട് അവിടെ ഇരുന്ന് മൂത്രിക്കുകയും ചെയ്യണമെന്ന് പുണ്യനബി ചിന്തിക്ക്. ഒരു മൂത്രിക്ക് നടത്തവരെ മലക്കൾ എത്ര സൂക്ഷിക്കണം എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കക്കൂസിൽ കയറിയാൽ പോലും വളരെ അത്യാവശ്യ ഭാഗമല്ലാതെ ഉയർത്തരുത് എന്ന് പുണ്യനബി പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ, ഇത്രയൊക്കെ ഇസ്തഹയോ മിനൽ മലായികാ ഖാല റസൂലുള്ളാഹി, ഇത്രയൊക്കെ മലക്കളെ കാര്യം ലജ്ജിച്ച് സൂക്ഷിക്കണം എന്ന് പറയാ, എന്നിട്ട് ഈ മലക്കളെയും കൊണ്ട് ഈ തമ്മാടിത്തരൊക്കെ കാണാം. ഈ മലക്കുകൾ അവരോട് പറയും തമ്മാടിയെ നിന്നെ ഞങ്ങൾ പിരിയാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു, എത്ര വൃത്തികെട്ട സദസ്സിൽ നീ ഞങ്ങളെ ഇരുത്തി തമ്മാടി, എത്ര എത്ര മോശപ്പെട്ട വേദികളിൽ നീ ഞങ്ങളെ പങ്കെടുപ്പിച്ചു എട തമ്മാടി, എത്ര എത്ര ചീത്ത വാക്കുകൾ നീ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചു, ഒക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വന്നില്ല എന്നെ പുറത്തിരുന്നിട്ട്. അതുകൊണ്ടില്ല ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഇത് മലക്കുകൾ പറയും എന്ന ഹബീബായ നബി. ഇതൊന്ന് റഹ്മത്തുള്ള എവിടുന്നെങ്കിലും ഏതോ ഈച്ച കിതാബ് എന്ന് കൊണ്ടുവന്നല്ല ഈ സംഭവം. ലോകപ്രശസ്ത മഹാനായ ഇമാം ഖസ്സാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം തന്റെ ഇഹ്യയിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ ഇത് പറയാൻ. അതുകൊണ്ടാണ് എപ്പോഴും സാലിഹ്യങ്ങളെ കൂടെ നടക്കാൻ നീ നോക്കണം, കാരണം അവരെ കൂടെ പോയാൽ അവർ പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കെടുക്കാം. ആലിമ്യങ്ങൾ സഹിതന്മാർ നമ്മളെ ചങ്ങാടിമാരാവുക. അങ്ങനെ കുറെ ആളുകളെ എനിക്കറിയുന്ന ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്, ജയിച്ചവരാ. അള്ളാഹു നമ്മളെയൊക്കെ ജയിച്ചവരിൽ പെടുത്തട്ടെ. എപ്പോഴും സാലിഹ്യങ്ങൾ നിന്ന് എനിക്ക് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉമറാക്കളെ ചില ആളുകളെ ഞാൻ അറിയുന്ന ആളുകളുണ്ട്, ആലിമ്യങ്ങളോട് അഹ്ലുൽ ബൈത്തിനോട് കൂടുതലും അവരെ ബന്ധം, കൂടുതലും എന്നല്ല അവർക്കും അവർ ബന്ധമാണ്. അവർക്കും എന്തെങ്കിലും സൺഡേ ക്ലബ്ബുകളിലൊക്കെ പോകാം, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോകാം. അവരെ സ്ഥാനത്തുള്ള പണക്കാരും ഉമറാക്കളും അവരെ സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥിരമായി അവിടെ പോകുന്നവരാണ്. പക്ഷെ അവരവിടെയല്ല പോവുക, അവരവരെ ജോലി കഴിഞ്ഞാൽ വല്ല പള്ളിയുടെ കാര്യം, മദ്രസൻ്റെ കാര്യം, ദീനിയായ കാര്യം, ആലിമ്യങ്ങളെ കാര്യം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഇതൊക്കെ നോക്കി നടക്കണം. ഇഷ്ടംപോലെ ആളുകൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അത് ഈ നമ്മുടെ സദസ്സിൻ്റെ ഏറ്റവും വലിയ അലങ്കാരവുമാണ്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും അവർക്ക് സന്തോഷിക്കാവുന്ന ഒരു ഹദീസാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ, ഈ ഉമറാക്കൾ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പുതിയ ചെറുപ്പക്കാർ കുട്ടികൾ ഇത് ചിന്തിക്കണം. അതാണ് എപ്പോഴും സ്വാലിഹ്യങ്ങളുടെ കൂടെ ഇരിക്കണം അവരെ.